ഹലോ എവരുവാണ് അപ്പം നമ്മുടെ ബിസിനസ് റെഗുലേഷൻസിലെ ബികോമുകാരുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ടു മാർക്ക് ക്വസ്റ്റ്യൻസും ആൻസേഴ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോണത് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ ഡിഫൈൻ ബിസിനസ് ലോ എന്താ ബിസിനസ് ലോ എന്ന് പറഞ്ഞാൽ ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നിയമം അല്ലെങ്കിൽ നമ്മൾ പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് എന്തെന്ന് പറയുന്നത് ലോ എന്ന് പറയുന്നത് അപ്പോൾ ബിസിനസ് ലോ എന്ന് പറഞ്ഞാലോ അതായത് ലോ എന്ന് പറയുന്നത് എന്താണോ അതു തന്നെയാണ് നമ്മുടെ ബിസിനസ് ലോ എന്ന് പറയുന്നതും ബിസിനസ് ലോലെ എങ്ങനെയാണ് ബിസിനസ്സിനെയും കൊമേഴ്ഷ്യൽ ട്രാൻസാക്ഷൻസിനെയും ഗവേൺ ചെയ്യുന്ന ബോഡി ഓഫ് ലോണെയാണ് നമ്മൾ ബിസിനസ് ലോ എന്ന് പറയുന്നത് അപ്പോൾ ബിസിനസ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ബിസിനസ് ലോ ഇസ് ദ ബോഡി ഓഫ് ലോ ദാറ്റ് ഗവേൺ ബിസിനസ് ആൻഡ് കൊമേഴ്ഷ്യൽ ട്രാൻസാക്ഷൻസ് അപ്പോൾ ബിസിനസ്സിനെയും കൊമേഴ്ഷ്യൽ ട്രാൻസാക്ഷൻസിനെയും ഗവേൺ ചെയ്യുന്ന ആ ഒരു ബോഡി ഓഫ് ലോണെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ബിസിനസ് ലോ എന്ന് പറയുന്നത് ഓക്കെ അല്ലേ അടുത്തതാണ് ഡിഫൈൻ എഗ്രിമെൻറ്റ് എഗ്രിമെൻറ്റിന്റെ ഡെഫിനിഷൻ ആണ് ചോദിച്ചിട്ടുള്ളത് അപ്പം നമ്മുടെ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് പറഞ്ഞു വെച്ചിട്ടുള്ള ഒരു ഡെഫിനിഷൻ ഉണ്ട് സെക്ഷൻ ടു സബ് സെക്ഷൻ ഇയിലാണ് പറയുന്നത് സെക്ഷൻസ് കോട്ട് ചെയ്യുമ്പോൾ നോക്കി കോട്ട് ചെയ്യുക അറിയുമെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി സെക്ഷൻസ് കോട്ട് ചെയ്താൽ മതി ഇല്ലയെന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യുക സ്കിപ്പ് ചെയ്യാം കേട്ടോ ആസ് പെർ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് എന്ന് പറഞ്ഞിട്ട് എഴുതിയാലും മതിയാവും ഓക്കെ അല്ലേ അപ്പോൾ ഇവിടെ എഗ്രിമെൻറ്റ് പറയുന്ന സെക്ഷൻ എന്ന് പറയുന്നത് ടു സബ് സെക്ഷൻ ത്രീയിലാണ് എന്താണ് പറഞ്ഞിട്ടുള്ളത് ഡെഫിനിഷൻ ആയിട്ട് എവറി പ്രോമിസ് ആൻഡ് എവറി സെറ്റ് ഓഫ് പ്രോമിസസ് ഫോമിങ് ദ കൺസിഡറേഷൻ ഫോർ റീച്ച് ഈസ് ദീസൺ എഗ്രിമെൻറ്റ് അപ്പോൾ എഗ്രിമെൻ്റ് എന്ന് പറയുന്നത് എന്താണ് എല്ലാ പ്രോമിസസും അല്ലെങ്കിൽ എല്ലാ സെറ്റ് ഓഫ് പ്രോമിസസും ആയിരിക്കണം അത് എന്ത് ചെയ്തിരിക്കണം ഈച്ച് അതർ ഇപ്പോൾ ഒരു കോൺട്രാക്റ്റിൽ അല്ലെങ്കിൽ ഒരു എഗ്രിമെൻറ്റിൽ രണ്ട് പാർട്ടീസ് ഉണ്ടെങ്കിൽ ആ രണ്ട് പാർട്ടീസിനും ഈച്ച് അതർ എന്ത് കിട്ടിയിരിക്കണം കൺസിഡറേഷൻ കിട്ടിയിരിക്കണം അങ്ങനെ കൺസിഡറേഷൻ കിട്ടുന്ന എല്ലാ പ്രോമിസസിനെയും എല്ലാ സെറ്റ് ഓഫ് പ്രോമിസസിനെയാണ് എന്തെന്ന് പറയുന്നത് എഗ്രിമെൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ എവറി പ്രോമിസസ് ആൻഡ് എവറി സെറ്റ് ഓഫ് പ്രോമിസസ് ഫോമിങ് ദ കൺസിഡറേഷൻ ഫോർ ഈച്ച് അതർ പ്രോമിസ് ആയിരിക്കണം ഈച്ച് അതർ ണം കൺസിഡറേഷൻ കിട്ടിയിരിക്കണം അങ്ങനെയാണെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് പറയും എഗ്രിമെന്റ് വിളിക്കും ഓക്കെ അല്ലേ ക്ലിയർ അല്ലേ ആണ് വാട്ട് ഇസ് ഫ്രീ കൺസെൻറ് രണ്ടോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ പാർട്ടീസ് ഉണ്ടെന്ന് വിചാരിക്കുക അവരെപ്പോഴാണ് കൺസെൻറ്റിലായി നമ്മൾ പറയുക അതായത് അവരെന്ത് ചെയ്യാണ് സെയിം തിങ് സെയിം സെൻസിൽ അതായത് സെയിം ആയിട്ടുള്ള ഒരു കാര്യം സെയിം ആയിട്ടുള്ള സെൻസിൽ അവരെപ്പോഴാണോ എഗ്രി ചെയ്യുന്നത് അപ്പോഴാണ് അവർ നമ്മൾ ഫ്രീ കൺസെൻറ് അല്ലെങ്കിൽ കൺസെൻറ്റിലായി എന്ന് പറയുന്നത് അതായത് വെൻ ദി എഗ്രി അപ്പോൺ ദ സെയിം തിങ് ഇൻ ദ സെയിം സെൻസ് അപ്പോൾ ഫ്രീ കൺസൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് പാർട്ടീസ് അല്ലെങ്കിൽ അതിൽ കൂടുതൽ പാർട്ടീസ് ഉണ്ടെങ്കിൽ അവർ ഒരേ കാര്യം ഒരേ സെൻസോട് കൂടിയിട്ട് അതായത് അവർക്കറിയാം ഇന്നതാണ് കാര്യം ഇന്നതാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് രണ്ടു പേർക്കും എന്താണ് ഫ്രീ ആയിട്ട് തന്നെ അറിയുന്നുണ്ട് അവർ ആ കാര്യം അറിഞ്ഞിട്ടാണ് അത് സമ്മതിക്കുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ ഫ്രീ കൺസെൻ്റ് എന്ന് വിളിക്കുന്നത് അതായത് വേറെ ഒരു പ്രഷറും ചെലുത്താതെ അവർ അവരുടെ സ്വന്തം ഇഷ്ടത്തിന് ആ കാര്യം എന്തിനാണ് എഗ്രി ചെയ്യാണ് സെയിം തിങ് സെയിം സെൻസിൽ എഗ്രി ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഫ്രീ കൺസെൻ്റ് എന്ന് പറയുന്നത് ഓക്കെ അല്ലേ അടുത്തതാണ് വോട്ട് ഡു യു മീൻ ബൈ കപ്പാസിറ്റി ഓഫ് പാർട്ടീസ് ഇൻ എ കോൺട്രാക്ട് ഒരു കോൺട്രാക്റ്റിൽ നമ്മൾ പറഞ്ഞു പാർട്ടീസ് ഉണ്ടാവും അല്ലേ രണ്ടോ അല്ലെങ്കിൽ അതിൽ കൂടുതലൊക്കെ പാർട്ടീസ് ഉണ്ടാവും ഈ പാർട്ടീസിൻ്റെ കപ്പാസിറ്റി ആ ഒരു കോൺട്രാക്റ്റിൽ നിലനിൽക്കാനുള്ള അവരുടെ കപ്പാസിറ്റി എന്ന് പറയുന്നത് എന്തൊക്കെയാണെന്നാണ് പറയുന്നത് മൂന്ന് കാറ്റഗറി ആയിട്ട് നമുക്ക് തിരിക്കാം ആദ്യം വേണ്ട കാര്യം എന്ന് പറയുന്നത് എന്തായിരിക്കണം ആ ഒരു പേഴ്സൺ മെജോറിറ്റി ആയിരിക്കണം എക്കോർഡിംഗ് ടു ലോ മെജോ മേജർ ആയിരിക്കണം ഓക്കെ അല്ലേ അപ്പോൾ എന്തായിരിക്കരുത് മൈനർ ആയിരിക്കരുത് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റില്ല കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാനായിട്ട് പറ്റില്ല അയാൾ എന്തായിരിക്കണം എന്തായിരിക്കണം ആയിരിക്കണം 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 അതുപോലെ തന്നെ സൗണ്ട് സൗണ്ട് ആയിരിക്കരുത് അപ്പോൾ ഫസ്റ്റ് വൺ ആയിരിക്കണം പിന്നെ വേണ്ട കപ്പാസിറ്റി എന്ന് പറയുന്നത് സൗണ്ട് മൈൻഡ് ആയിരിക്കണം അതുപോലെ തന്നെ നോട്ട് ഡിസ്ക്വാളിഫൈഡ് ഫ്രം കോൺട്രാക്ടി ബൈ എനി ലോ വേറെ ഒരു ലോ പ്രകാരവും അയാൾ എന്തായിരിക്കരുത് ഡിസ്ക്വാളിഫൈഡ് ആയിരിക്കരുത് ഇങ്ങനെയാണെന്നുണ്ടെങ്കിലാണ് എന്താ ആവുന്നത് ഏതൊക്കെ ആയിരിക്കണം അതുപോലെ അതുപോലെ തന്നെ തന്നെ സൗണ്ട് മൈൻഡഡ് ആയിരിക്കണം ിസ്ക്വാളിഫൈഡ് ഫ്രം കോൺട്രാക്റ്റിംഗ് ബൈ എനി അതർ ലോ ഒരു ലോ പ്രകാരവും ഡിസ്ക്വാളിഫൈഡ് ആയിരിക്കരുത് ഇതൊക്കെയാണ് നമ്മുടെ കപ്പാസിറ്റി ഓഫ് പാർട്ടീസിന്റെ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് ഓക്കെ അല്ലേ ക്ലിയർ അല്ലേ ാണ് ഡിഫൈൻ കൊയേഷൻ കൊയ്യേഷൻ ഡിഫൈൻ ചെയ്യാനായിട്ടാണ് പറഞ്ഞിട്ടുള്ളത് ഡെഫിനിഷൻ ആണ് അല്ലേ അപ്പോൾ ഇവിടെ ഡിഫൈൻ എന്ന് പറഞ്ഞ് വരുമ്പോൾ നിങ്ങൾ വേറെ ഒന്നും എഴുതാതെ ഡെഫനിഷൻ തന്നെ എഴുതി വെക്കുക എക്സ്പ്ലനേഷൻ കൊടുത്തതുകൊണ്ട് കൊണ്ട് കറക്റ്റ് ചിലപ്പോൾ മാർക്ക് കിട്ടണം എന്നില്ല കേട്ടോ അപ്പോൾ ഡിഫൈൻ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻസിന് ഡെഫിനിഷൻ എഴുതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ ഡിഫൈൻ കൊയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൽ സെക്ഷൻ ഫിഫ്റ്റീനിലാണ് ഈ ഒരു കൊയേഷനെ കുറിച്ച് പറയുന്നത് എന്താണ് അതിന്റെ അതിൻ്റെ ആയിട്ട് പറയണേ ദ കമ്മിറ്റിംഗ് ഓർ ത്രണി ടു കമ്മിറ്റ് എനി ആക്ട് ഫോർബിഡൻ ബൈ ഇന്ത്യൻ പീനൽ കോഡ് ഓർ എൻ അൺ ലോഫുൾ ഡീറ്റെയിനിങ് ഓർ ത്രനിങ് ടു ഡീറ്റെയിൻ എനി പ്രോപ്പർട്ടിഡീസ് ഓഫ് എനി പേഴ്സൺ വാട്ട് എവർ വിത്ത് ഇന്റൻഷൻ ഓഫ് കോഴ്സിംഗ് എനി പേഴ്സൺ ടു എൻ്റർ ഇൻ ടു എഗ്രിമെന്റ് അപ്പൊ കൊയ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ വേറൊരാളെന്ത് ത്രെട്ടേൺ ചെയ്യുക അവരെ പേടിപ്പിച്ചുകൊണ്ട് അതായത് ഇന്ത്യൻ പീനൽ കോഡ് ഐ പി സി പ്രകാരം കുറച്ച് കാര്യങ്ങൾ ചെയ്യരുതെന്നുണ്ട് അപ്പോൾ ആ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ് മറ്റൊരാളെ ത്രെട്ടൺ ചെയ്തിട്ട് അയാളെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുകയാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം അല്ലെങ്കിൽ തടവിലാക്കിക്കൊണ്ട് അത് ചെയ്യാനായിട്ട് ഭീഷണിപ്പെടുത്തിയൊക്കെ നമ്മൾ എന്ത് ചെയ്യുകയാണ് അൺലോഫുൾ ആയിട്ടുള്ള ഒരു കാര്യം മറ്റൊരാളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ് ഭീഷണിപ്പെടുത്തി ചെയ്യിപ്പിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് ക്രൊയേഷ്യൻ എന്ന് പറയുന്നത് കേട്ടോ അടുത്തത് ഡിഫൈൻ കൺസിഡറേഷൻ ആണ് കൺസിഡറേഷൻ എന്ന് പറയുന്നത് സെക്ഷൻ ടു സബ്സെക്ഷൻ ഡി ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൽ സെക്ഷൻ ടു സബ് സെക്ഷൻ ഡിയിലാണ് കൺസിഡറേഷൻ പറയുന്നത് കൺസിഡറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് വെൻ അറ്റ് ദ ഡിസയർ ഓഫ് പ്രോമിസർ ദ പ്രോമിസി ഓർ എനി അതർ പേഴ്സൺ ഹാസ് ഡൺ ഓർ അബ്സ്റ്റെയിൻ ഫ്രം ഡൂയിങ് ഓർ ഡസ് ഓർ അബ്സ്റ്റെയിൻ ഫ്രം ഡൂയിങ് ഓർ പ്രോമിസസ് ടു ഡൂ ഓർ അബ്സ്റ്റെയിൻ ഫ്രം ഡൂയിങ് സംതിങ് സച്ച് ആക്ട് ഓർ അബ്സ്റ്റൈനൻസ് ഓർ പ്രോമിസസ് കോൾഡ് കൺസിഡറേഷൻ ഫോർ പ്രോമിസ് അതായത് നമ്മൾ എന്തു ചെയ്യാണ് പ്രോമിസറിൻ്റെ ഡിസയർ കൊണ്ട് പ്രോമിസ് എന്ത് ചെയ്യാണ് ഒരു കാര്യം ചെയ്തു കൊടുക്കുകയാണ് അല്ലെങ്കിൽ ചെയ്യാമെന്ന് സമ്മതിക്കുകയാണ് അങ്ങനെ നമ്മൾ എന്താണ് തിരിച്ച് ചെയ്ത് കൊടുക്കും അല്ലെങ്കിൽ ചെയ്യാം എന്ന് പറയുന്ന ആ ഒരു ഇതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക കൺസിഡറേഷൻ എന്ന് പറയണത് അല്ലേ അതായത് പ്രോമിസർക്ക് നമ്മുടെ പ്രോമിസ് എന്താണ് ഞാൻ ഇന്ന കാര്യം ചെയ്തോളാം അല്ലെങ്കിൽ ചെയ്യും എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഇത് കൊടുക്കുന്നതിനെയാണ് നമ്മൾ കൺസിഡറേഷൻ ഫോർ പ്രോമിസ് ആ ഒരു പ്രോമിസിൻ്റെ തിരിച്ചുള്ള കൺസിഡറേഷൻ അല്ലേ എന്താണോ പ്രോമിസർ പറയുന്ന കാര്യം അത് പ്രോമിസ് ചെയ്ത് കൊടുക്കും അല്ലെങ്കിൽ അത് ചെയ്ത് കൊടുക്കണം അപ്പോൾ ആ ഒരു ചെയ്യാൻ പറയുന്ന ആ ഒരു കാര്യമാണ് എന്തെന്ന് പറയുന്നത് കൺസിഡറേഷൻ എന്ന് പറയുന്നത് ഓക്കെ അല്ലേ ക്ലിയർ അല്ലേ ാണ് വാട്ട് ഈസ് മിസ് റെസെന്റേഷൻ മിസ് റെസെന്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല റെസൻറ്റേഷൻ എന്ന് പറയുന്നത് എന്താണ് ഒരു സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫാക്റ്റ് ആണ് അല്ലെ നമ്മളൊരു കോൺട്രാക്റ്റ് ഉണ്ടാക്കുമ്പോൾ ആ കോൺട്രാക്റ്റില് ആയിട്ട് വേണ്ട ഒരു കാര്യമാണ് എന്താണ് ആ മാറ്ററിനെ കുറിച്ചിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫാക്റ്റ് അതായത് ആ ഒരു മാറ്ററിനെ കുറിച്ചുള്ള ഒരു ശരിയായ ധാരണ ഉണ്ടായിരിക്കണം അതിനെയാണ് റെപ്രസെൻറ്റേഷൻ പറയുന്നത് എന്ന് രണ്ട് പാർട്ടി ഒരു പാർട്ടി എന്നാണ് ഇന്നെ അതായത് അയാൾക്ക് അറിയുന്നുണ്ടായിരുന്നില്ല ശരിക്കും അറിയാതെ ഒരു ഫോൾസ് കൊടുക്കുകയാണ് മറ്റേ പാർട്ടിക്ക് അപ്പോൾ മറ്റേ പാർട്ടീനെ പറ്റിക്കണം എന്നുള്ള ഒരു ഇതിലല്ലാതെ ഇന്നസെന്റ് കൊടുക്കുന്ന ആ ഒരു ഫോൾസ് സ്റ്റേറ്റ്മെന്റിനെയാണ് എന്തെന്ന് പറയുന്നത് മിസ് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് അതായത് ആ ഒരു പാർട്ടിക്ക് അറിയില്ല താൻ പറയാൻ പോകുന്നത് ഫോൾസ് സ്റ്റേറ്റ്മെൻ്റ് ആണെന്ന് അറിഞ്ഞുകൊണ്ടല്ല ഇന്നസെന്റ്ലി പക്ഷെ കൊടുക്കുന്ന ആ ഒരു ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റിനെയാണ് മിസ് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് കേട്ടോ ഓക്കെ അല്ലേ അടുത്തത് വോട്ട് ഇസ് അൺഡ്യൂ ഇൻഫ്ലുവൻസ് അൺഡ്യൂ ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ ഒരു എക്സാമ്പിൾ പറയാം ഒരു പേഴ്സൺ ഒരു എ എന്ന് പറയുന്ന ഒരാളുണ്ട് ആ ഒരു എ എന്ന് പറയുന്ന ആൾ ഇല്ലിറ്ററേറ്റ് ആണ് എന്തില്ല എഡ്യൂക്കേറ്റഡ് അല്ല അപ്പോൾ എക്ക് എന്തില്ല മക്കളോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പം എ എന്ത് ചെയ്യാണ് എയുടെ ഒരു എന്താണ് ഒരു കസിൻ അല്ലെങ്കിൽ ഒരു ബ്രദറിന് എന്ത് കൊടുക്കുന്നു ഒരു ഇത് കൊടുക്കുന്നു അതായത് ആ ഒരു ബി എന്ന് പറയുന്ന ബ്രദർക്ക് ഈ ഏടെ എല്ലാ കാര്യങ്ങളിലും എന്ത് ചെയ്യാം നോക്കാം എല്ലാ ബിസിനസ് കാര്യങ്ങളും എല്ലാം നോക്കാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇത് കൊടുക്കുകയാണ് അങ്ങനെ ബി ആണ് എന്ത് ചെയ്യുന്നത് ഏടെ എല്ലാവിധ കാര്യങ്ങളും മാനേജ് ചെയ്യുന്നത് എ ലാസ്റ്റ് ഏയുടെ വില്ലിൽ അതായത് അതായതിപ്പോൾ നമ്മൾ എന്താ പറയുക അവകാശം കൊടുക്കുക എന്നൊക്കെ പറയില്ലേ അപ്പോൾ അങ്ങനെ കൊടുക്കുന്നത് എഴുതി വെച്ചിട്ടുണ്ട് എല്ലാ ബിസിനസ്സും കാര്യങ്ങളെല്ലാം ഞാൻ ബിക്ക് കൊടുക്കുന്നു എന്ന് പക്ഷെ കോട്ടി പോകുമ്പോൾ ബിക്ക് എന്ത് കിട്ടില്ല ആ ഒരു വില് പ്രകാരമുള്ള എല്ലാ കാര്യങ്ങളും കിട്ടില്ല കാരണം എന്തുകൊണ്ടാണ് എ ഇല്ലിറ്ററേറ്റഡാണ് അല്ലെ എ എഡ്യൂക്കേറ്റഡ് അല്ല എയുടെ എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നത് ആരായിരുന്നു ബി ആയിരുന്നു അപ്പം എ അങ്ങനെ ഒരു വില് എഴുതി വെച്ചു എന്ന് പറയുമ്പോൾ അത് എന്താവാം ചിലപ്പോൾ ബി അങ്ങനെ ചെയ്തിട്ടുണ്ടായിരിക്കില്ല പക്ഷെ ബിക്ക് അങ്ങനെ ചെയ്യാൻ ചാൻസ് ഉണ്ട് അല്ലേ ബിക്ക് വേണമെങ്കിൽ അതിനെ പറ്റിച്ചിട്ട് അങ്ങനെ എല്ലാം ആ ബിയുടെ പേരിലാക്കാനുള്ളൊരു ചാൻസ് ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ എന്തു ചെയ്യാ കോട്ട് സമ്മതിക്കില്ല അപ്പം അങ്ങനെ ആ ഒരു ഇൻഫ്ലുവൻസ് കൊടുക്കാൻ പറ്റുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് അൻഡു ഇൻഫ്ലുവൻസ് ആ ഒരു റിലേഷൻസ് യൂസ് ചെയ്തുകൊണ്ട് എന്തു ചെയ്യാണ് ആ ഒരു വില്ല് ഡോമിനേറ്റ് ചെയ്യാനായിട്ട് പറ്റും വേറൊരാളുടെ വില്ല് ഇയാൾക്ക് ഡോമിനേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടെങ്കിൽ അതിനെയാണ് ആ ഒരു അൺഫെയർ അഡ്വാൻറ്റേജിനെയാണ് നമ്മൾ അൺഡ്യൂ ഇൻഫ്ലുവൻസ് എന്ന് വിളിക്കുന്നത് കേട്ടോ ഓക്കെ അല്ലേ ക്ലിയർ അല്ലേ ാണ് വാട്ട് ഈസ് ബൈ ലാട്രൽ മിസ്റ്റേക്ക് ബൈ ലാട്രൽ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് പാർട്ടീസ് ഒരു എഗ്രിമെൻ്റിൽ രണ്ട് പാർട്ടീസ് ഉണ്ടെന്ന് വിചാരിക്കുക രണ്ട് പാർട്ടീസും എന്തുണ്ടാക്കി മിസ്റ്റേക്ക് ഉണ്ടാക്കി മാറ്റർ ഓഫ് ഫാക്റ്റിൽ രണ്ട് പാർട്ടീസും മിസ്റ്റേക്ക് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതായത് എഗ്രിമെൻറ്റിൽ എസെൻഷ്യൽ ആയിട്ടുള്ള മാറ്ററാണ് ആ മാറ്റർ ഓഫ് ഫാക്റ്റില് രണ്ട് പേരും രണ്ട് പാർട്ടീസും മിസ്റ്റേക്ക് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് ബൈ ലാട്രൽ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഒരു എഗ്രിമെൻറ്റില് എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു മാറ്റർ ഉണ്ട് ആ മാറ്റർ ഫാക്ടിലെ രണ്ട് പാർട്ടീസും മിസ്റ്റേക്ക് ഉണ്ടാക്കുകയാണ് അതിനെയാണ് ബൈലാറ്ററൽ മിസ്റ്റേക്ക് എന്ന് വിളിക്കുന്നത് അടുത്തതാണ് വാട്ട് ഇസ് യൂണിലാറ്ററൽ മിസ്റ്റേക്ക് അപ്പോൾ ബൈലാറ്ററൽ മിസ്റ്റേക്ക് ആവുമ്പോൾ ബോത്ത് ബോദ്ധ പാർട്ടീസ് രണ്ട് പാർട്ടീസും മിസ്റ്റേക്ക് ഉണ്ടാക്കി അല്ലേ യൂണി ലാട്രൽ മിസ്റ്റേക്ക് ആകുമ്പോഴോ ഒരു പാർട്ടി ഏതെങ്കിലും ഒരു പാർട്ടിയാണ് എന്ത് ചെയ്യുന്നത് മിസ്റ്റേക്ക് ഉണ്ടാക്കുന്നതിൽ കോൺട്രാക്റ്റിലെ മിസ്റ്റേക്ക് ഉണ്ടാക്കുന്നതെങ്കിൽ അതിനെയാണ് യൂണി ലാട്രൽ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് അപ്പോൾ എന്താവില്ല കോൺട്രാക്റ്റ് വോയിഡബിൾ ആയിരിക്കില്ല കാരണം യൂണി ലാട്രൽ മിസ്റ്റേക്കിനെ നമ്മളൊരു എക്സ്ക്യൂസ് ആയിട്ട് എടുക്കില്ല അതുകൊണ്ട് തന്നെ ആ കോൺട്രാക്ട് എന്തായിരിക്കും വാലിഡ് ആയിരിക്കും ഓക്കെ അല്ലേ അപ്പം ബൈലാറ്ററൽ മിസ്റ്റേക്ക് എന്ന് പറയുമ്പോൾ രണ്ട് പാർട്ടീസും എന്തുണ്ടാക്കുന്നുണ്ടായിരിക്കും മിസ്റ്റേക്ക് യൂണിലാറ്ററൽ മിസ്റ്റേക്ക് ആവുമ്പോൾ അവിടെ ഏതെങ്കിലും ഒരു പാർട്ടി ആയിരിക്കും എന്ത്ണ്ടാക്കുന്നുണ്ടാവുക ആ ഒരു മിസ്റ്റേക്ക് ഓക്കെ അല്ലേ ക്ലിയർ അല്ലേ ആണ് വാട്ട് ഈസ് വേജർ വേജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് അതായത് ഒരു എഗ്രിമെന്റ് ഉണ്ട് ആ എഗ്രിമെന്റിൽ രണ്ട് പാർട്ടീസ് ഉണ്ടെന്ന് വിചാരിക്കുക അപ്പൊ ആ ഒരു കോൺട്രാക്റ്റിൽ അല്ലെങ്കിൽ ആ ഒരു എഗ്രിമെന്റിൽ എന്തെങ്കിലും അൺനോൺ ആയിട്ടുള്ള ഇവന്റ് പെട്ടെന്ന് ഒക്യൂർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഏതെങ്കിലും ഒരു പാർട്ടി എന്ത് ചെയ്തിട്ടുണ്ടാവും എഗ്രി ചെയ്തിട്ടുണ്ടാവും ആ ഒരു മണി പേ ചെയ്യാം അങ്ങനെ എഗ്രി ചെയ്യുന്ന ആ ഒരു പേഴ്സൺ അല്ലെങ്കിൽ ആ ഒരു പാർട്ടീനെയാണ് വേജർ എന്ന് പറയാം കേട്ടോ അപ്പോൾ ഒരു എഗ്രിമെന്റിൽ രണ്ട് പാർട്ടീസ് ഉണ്ടെന്ന് വിചാരിക്കുക എന്തെങ്കിലും അൺനോൺ ആയിട്ടുള്ള ഇവന്റ് ഒക്യൂർ ചെയ്താൽ ഏതെങ്കിലും ഒരു പാർട്ടി എന്ത് ചെയ്യാം ആ മണി പേ ചെയ്യാമെന്ന് എന്ന് എഗ്രി ചെയ്തിട്ടുണ്ടായിരിക്കും അങ്ങനെ എഗ്രി ചെയ്യുന്ന ആ ഒരു പാർട്ടീനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് വേജർ എന്ന് പറയുന്നത് അടുത്തതാണ് വോട്ടേഴ്സ് വോയിഡ് എഗ്രിമെന്റ് വോയിഡ് എഗ്രിമെന്റ് എന്ന് പറഞ്ഞാൽ അതായത് എപ്പോഴാണ് ഒരു എഗ്രിമെന്റ് വോയിഡ് ആവുക നോട്ട് എൻഫോഴ്സിബിൾ ബൈ ലോ ലോ പ്രകാരം എൻഫോഴ്സിബിൾ അല്ലെങ്കിൽ ആ എഗ്രിമെൻറ്റിനെ നമ്മൾ എന്തെന്നാണ് പറയുക വോയിഡ് എന്നാണ് പറയുക അപ്പോൾ ലോ പ്രകാരം ആ ഒരു എഗ്രിമെൻറ്റ് എന്തല്ല എൻഫോഴ്സബിൾ അല്ലെങ്കിൽ ആ എഗ്രിമെൻ്റിന് നമ്മൾ വോയിഡ് എന്നാണ് പറയുക ഒരു വോയിഡ് എഗ്രിമെൻറ്റിന് എന്തുണ്ടായിരിക്കില്ല ആ ഒരു വോയിഡ് എഗ്രിമെൻറ്റ് ഒരു ലീഗൽ റൈറ്റ്സോ ഒബ്ലിഗേഷൻസോ ഒന്നും ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കില്ല ഓക്കെ അല്ലേ അപ്പോൾ ഒരു എഗ്രിമെൻ്റ് എപ്പോഴാണ് വോയിഡ് ആവുന്നത് നോട്ട് എൻഫോഴ്സബിൾ ബൈ ലോ ആണെങ്കിൽ എന്താണ് ഒരു എഗ്രിമെൻ്റ് വോയിഡ് ആവും ഒരു വോയിഡ് എഗ്രിമെൻ്റ് ആണെന്നുണ്ടെങ്കിൽ അത് എന്ത് ക്രിയേറ്റ് ചെയ്യുന്നില്ല ഒരു ലീഗൽ റൈറ്റോ ഒബ്ലിഗേഷൻ ൻസോ ക്രിയേറ്റ് ചെയ്യുന്നില്ല അതിനെയാണ് വോയിഡ് എഗ്രിമെന്റ് എന്ന് വിളിക്കുന്നത് ഓക്കെ അല്ലേ ക്ലിയർ അല്ലേ അപ്പം ഇത്രയും പറഞ്ഞ ക്വസ്റ്റൻസ് ഓക്കെ ആയി ക്ലിയർ ആയി നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ട് ഇനി ഇതുപോലത്തെ വീഡിയോസ് കിട്ടണം എന്നുണ്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം പിന്നെ ഇതിൻ്റെ നോട്ട്സും കാര്യങ്ങളൊക്കെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ കൊടുക്കുന്നുണ്ട് അതിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ അതിലും ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്യുക പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ സജഷൻസോ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റും ചെയ്യട്ടോ